ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും അടിപൊളി ട്രിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈസി ആയിട്ട് സ്ലിറ്റ് തയ്ച്ചെടുക്കാമെന്ന്. ഏറ്റവും ചുരിദാറിൽ പെർഫെക്റ്റ് ആയിട്ട് വരാത്തത് ബിഗിനേഴ്സിന് എന്ന് വെച്ചാൽ സ്ലിറ്റാണ്. അതിനൊരു സൂത്ര പരിപാടിയാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടതിന് ശേഷം ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചുരിദാർ നല്ല സൂപ്പറായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത് ഞാൻ നെക്ക് വെച്ച്, സ്ലീവ്സ് വെച്ച്, ബോഡി ഷേപ്പ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഇത്രയും ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റിൽ സ്ലിറ്റ് തയ്ക്കുക. അപ്പം സ്ലിറ്റിന് ഇതുപോലെ ഇവിടെ ഞാൻ ഇവിടം വരെ കൊണ്ട് തയ്ച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാണിച്ചു തരാം. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ബിഗിനർ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കൊച്ചു കൊച്ചു വീഡിയോ ക്രിയേറ്റ് ചെയ്യാറ്. നമ്മുടെ ചാനലിൻ്റെ പേര് വന്നിട്ട് പല്ലവി എൻ ബ്ലോഗ്സ് എന്നാണ്. അപ്പം ചാനൽ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കാണുക. ഒത്തിരി കുട്ടി കുട്ടി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റിച്ചിങ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഈ ബോഡി ഷേപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇത്ര ബോഡി ഷേപ്പ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് നമ്മൾ ഹിപ്പ് റൗണ്ട് വരുന്ന സ്ഥലത്ത്, ഇവിടെയല്ലേ നമ്മൾ ഹിപ്പ് മറക്കിയേ, അവിടെ വന്നിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈനിനെ ഒന്ന് സ്ട്രേറ്റ് ആക്കി എടുക്കണം. അത് എവിടെയാണ് യൂസ് ആവുന്നത് കൂടെ പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ ടിപ്പാണ് പറഞ്ഞിരുന്നത്, ഇതെല്ലാം ടിപ്സ് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ തയ്ക്കാൻ. രണ്ട് വശത്തും അതേപോലെ തന്നെ ഞാൻ ഹിപ്പ് ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇവിടെയാണ് ഇത് ലോക്ക് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ലൈനിനെയാണ് ഞാൻ ഇങ്ങോട്ട് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്ട്രേറ്റ് വിരിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബോട്ടമിൽ ഇവിടെ നമ്മൾ എത്രയാണോ സീം വിട്ടിരിക്കുന്നത് സൈഡിൽ, സ്ലിറ്റ് ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലും പറയും കൂടുതൽ വിടരുത്, സ്ലിറ്റ് മടക്കാൻ ഒരു ഇഞ്ച് ധാരാളമാണ്. അപ്പോൾ അര ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, അടുത്ത അര ഇഞ്ച് ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വെക്കുമ്പോഴേക്ക് നമ്മൾ വിട്ട ഒരു ഇഞ്ച് കറക്റ്റ് കവർ ആയിക്കോളും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂട്ടുകാർ ഇവിടെ ഇതിനെ ഇങ്ങനെ മറക്കുക. അപ്പം ഫ്രണ്ട്സ്, ഇത് ഇവിടെ നിന്ന് മുകളിൽ നമ്മൾ ലോക്ക് ചെയ്ത് അവിടം വരെ ഇതേപോലെ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കണം. ഒരു ഇഞ്ച് ഇതാ ടേപ്പിൽ ഒരു ഇഞ്ച് വെക്കുക, എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇതെല്ലായിടത്തും ഞാൻ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്ത് എടുക്കണം. നമുക്കിത് ഇതുപോലെ കുറച്ച് മുകളിലോട്ട് മറക്കുക. ഒരു ഇഞ്ച് മാറിപ്പോരുത്, ഒരു ഇഞ്ച് തന്നെ മറക്കുക. ബിഗിനേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ സ്ലിറ്റ് മടക്കാനാണ്. അതൊരു ചെറിയ ഒരു ട്രിക്ക് ഇതുപോലെ യൂസ് ചെയ്താൽ നമുക്ക്, ഞാൻ ഇതല്ലാണ്ട് ഒരു ട്രിക്കും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ, ഒന്നോ രണ്ട് ട്രിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ വിസിറ്റ് ചെയ്യാം. അപ്പം ഇതുപോലെ ഞാൻ രണ്ട് വശത്തും മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. കണ്ടോളൂ, ഇവിടെയാണ് നമ്മൾ ഹിപ്പ് റൗണ്ട് ക്ലോസ് ചെയ്ത ഭാഗം. ഇവിടെ നിന്ന് താഴോട്ട് ഇതേപോലെ തന്നെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ അപ്പോസിറ്റ് സൈഡിലും സെയിം സൈഡ് തന്നെ, പക്ഷെ അതിൻ്റെ അപ്പോസിറ്റിലും അതേപോലെ തന്നെ ഒരു ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കണം. അതിൻ്റെ ബോട്ടം വരെ അതേപോലെ ഒരു ഇഞ്ച് ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അത് കണ്ടോളൂ, ഇതാണ് നമ്മളെ ഹിപ്പ് ക്ലോസ് ചെയ്ത സൈഡ്. ഇവിടെ നിന്ന് താഴെ വരെ രണ്ട് വശത്തും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹിപ്പ് ക്ലോസ് ചെയ്ത സ്ഥലത്ത് ഹിപ്പിനെ നമ്മളിവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ ഇങ്ങനെ ഒന്ന് തുറന്നു പിടിക്കുക. ഓക്കെ, ഇത് നല്ല വശം അകത്തോട്ടാണ് ഉള്ളത്. ഇപ്പം റോങ് സൈഡിലോട്ടാണ് ഞാൻ ഒരു ഒരു പീസ് ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആക്കി എടുത്തിരിക്കുകയാണ്. അത് കണ്ടോളൂ, ഒരു പീസ് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ബോട്ടമിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇതാണ് മാർക്ക് ചെയ്തത്, വിസിബിൾ ആണല്ലോ ഫ്രണ്ട്സിനെ കാണാമല്ലോ ഇതുപോലെ. എന്നിട്ട് ഈ ഹാഫ് ഇഞ്ചിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുമ്പം കറക്റ്റ് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ ടച്ചായി നിൽക്കും. എന്നിട്ട് അഗൈൻ ഈ ലൈനില്ലേ, നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിനെ കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പം ഈ ഒരു ഇഞ്ച് ലൈന് ഇവിടെയാണ് ഈ ഈ എഡ്ജിലാണ് ഇപ്പം നമുക്ക് ഈ തുമ്പിലാണ് വന്നിരിക്കുന്നത്. ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് ഇങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ ഫ്രണ്ട്സ്, ഇതാ ഇതുപോലെ. ഓക്കെ, ഇനി നമ്മൾ മെഷീനിൽ വെച്ച് തയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എഡ്ജിൽ വെച്ച് തയ്ക്കണം. ദാ ഇപ്പുറം ഈ സൈഡല്ല, ഈ വശത്ത് ഫസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യണം. ഇവിടം വരെ തയ്ച്ചെത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടോളൂ, ഇതേപോലെ തന്നെ മടക്കി ഇവിടം വരെ തയ്ച്ചെത്തണം. തയ്ച്ചെത്തിയിട്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഹിപ്പ് ഇവിടെ മാർക്ക് ചെയ്ത് അവിടെ വരെ ഇതേപോലെ തന്നെ ഒരു ഇഞ്ച് ദാ ഇതുപോലെ പിടിച്ച് തയ്ച്ച് വരണം. ഇതാണ് നമ്മൾ ഹിപ്പ് ക്ലോസ് ചെയ്ത ഭാഗം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈൻ വരച്ചെടുക്കണം. സ്റ്റിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെഷീൻ്റെ അടിയിൽ വെച്ച് കാണിച്ചു തരാം, പക്ഷെ അത് ക്ലിയർ ആകത്തില്ല. ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നു.
ചിത്തേത് വന്നപ്പോൾ ഇത് നമ്മൾ ബോഡി